നമസ്കാരം വിശ്വാസം നീക്കുന്നു എന്താണ് അങ്ങ് പറഞ്ഞതുപോലെ വിശ്വാസം നീക്കുന്നു ഈ നീക്കരുത് അത് മനസ്സിനെ മരവിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് വേണ്ട വിശ്വാസത്തിന്റെ അളവ് എത്രയാണ് കൂടാതെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വിശ്വാസവും വേണം ഈ ഈ സ്ത്രീയെ സൂക്ഷിക്കണം എങ്ങോട്ടും നീക്കാൻ ഞാൻ ഇവിടെ മാത്രമാണ് മലയെ സ്നേഹിക്കുന്നത് ആശ്രമം സന്ദർശിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അവർ പറയും നിങ്ങൾ നിർമ്മിച്ച സ്ഥലം എത്ര മനോഹരം ഞാൻ പറയും ഞാനല്ല ഈ മലകൾ നിർമ്മിച്ചത് കാരണം ഈ ആശ്രമത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗം ആ മലകളാണ് അതുകൊണ്ട് ദയവായി അതിനെ നീക്കരുത് ഒരു മലയെ നീക്കുന്നത് കുറ്റകരമാണ് പല വിധത്തിലും വിശ്വാസം ഈ ലോകത്തൊരു കുറ്റമായിരിക്കുന്നു ഏറ്റവും നീചമായ കുറ്റകൃത്യങ്ങളും വിശ്വാസത്തിൻ്റെ പേരിലായിരുന്നു അതെ ഒരു മലയെ നീക്കുന്നത് തീർച്ചയായും കുറ്റമാണ് നിങ്ങൾക്ക് എവിടേക്കും നീങ്ങാം മലയെ നീക്കരുത് അതുകൊണ്ട് വിശ്വാസം മലകളെ നീക്കുമായിരിക്കാം എന്നാൽ തീർച്ചയായും അത് മനസ്സിനെ മരവിപ്പിക്കുന്നു വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായും തെറ്റിദ്ധരിക്കുന്നു വിശ്വാസം നമുക്കിപ്പോൾ വിശ്വാസ സമ്പ്രദായങ്ങളാണ് നിങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിലാണെന്ന് കരുതുകയും ചെയ്യുന്നു വിശ്വാസം എന്ന വാക്ക് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത് ഒരു കൂട്ടം വിശ്വാസങ്ങൾ ഒരു വിശ്വാസ സമ്പ്രദായം മറ്റൊരു കൂട്ടം വിശ്വാസങ്ങൾ മറ്റൊരു സമ്പ്രദായം ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു വാക്യം നിങ്ങൾ എന്തെങ്കിലും ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ കാരണം നിങ്ങൾ ആ സംസ്കാരത്തിൽ ജനിച്ചതുകൊണ്ടോ ആരെങ്കിലും നിങ്ങളെ വിശ്വസിപ്പിച്ചതിനാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രേരണ മൂലമോ മറ്റൊന്നും ചിന്തിക്കാതെ ഇതാണ് എന്നുറപ്പിച്ചാൽ പിന്നെ മനസ്സ് വേണ്ട മനസ്സ് അന്വേഷണത്തിനുള്ള ഉപകരണമാണ് നിഗമനങ്ങൾക്കുള്ളതല്ല നിർഭാഗ്യവശാൽ ഭൂരിഭാഗം ആളുകളും മനസ്സിനെ ഉപയോഗിക്കുന്നത് എത്താനാണ് മനസ്സിന്റെ ഉദ്ദേശം നിഗമനങ്ങളിൽ എത്തലല്ല അത് അന്വേഷണത്തിനുള്ള ഉപകരണമാണ് നോക്കൂ നിങ്ങൾക്ക് നിരന്തരം ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കാം ആഴത്തിൽ ആഴ്ത്തി നിങ്ങൾക്ക് ജീവിതത്തെ അനുഭവിച്ചറിയാം മനസ്സിലാക്കാം അതാണ് മനസ്സിന്റെ പ്രാധാന്യം വെറും നിഗമനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മനസ്സ് പോലൊരു സങ്കീർണ ഉപകരണത്തിന്റെ ആവശ്യമില്ല അത് വേണ്ടതില്ല ഇപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെയും സന്ദേഹങ്ങളെയും നിങ്ങൾ വിശ്വാസം കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കായി കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് മുറിച്ച് കൂട്ടുക നിങ്ങളുടെ മനസ്സിന് തെളിച്ചം വരുത്തുക ഒരു വിധത്തിലുമുള്ള നിലപാടുകളോടും കൂടാതെ ഈ ലോകത്ത് ജീവിക്കുന്നതിനുള്ള ഒരു മാർഗമുണ്ടെന്നറിയുക അതിനാണ് ആസനങ്ങൾ യോഗാസനങ്ങൾ മനസ്സിലായോ അങ്ങനെയും ഇങ്ങനെയുമൊക്കെ ശരീരം തിരിക്കുന്നത് കാരണം നിങ്ങൾ മനസ്സിലാക്കണം ജീവിതത്തിൽ എനിക്ക് ഒരു നിലപാടുകളും വേണ്ട ഞാൻ അതിലും ഇതിലും കുടുങ്ങില്ല എനിക്ക് ജീവിതത്തെ നോക്കി കാണണം സാധ്യമായ എല്ലാ രീതിയിലും ഈ ജീവന്റെ എല്ലാ സാധ്യതകളും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കറിയണം ഇത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് അയവുള്ള ഒരു മനസ്സുണ്ടാവും നിലപാടുകൾ എടുക്കാത്ത ഒരു മനസ്സ് എന്തെങ്കിലും വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യാത്ത ഒരു മനസ്സ് എന്നാൽ നിങ്ങൾ അവിശ്വാസം തിരഞ്ഞെടുക്കണ്ട വിശ്വാസവും അവിശ്വാസവും വ്യത്യസ്ത കാര്യങ്ങളല്ല ഒന്നുകിൽ നല്ല വിശ്വാസം അല്ലെങ്കിൽ മോശം വിശ്വാസം അത്രയേ ഉള്ളൂ രണ്ട് വ്യത്യസ്ത വിശ്വാസ രീതികൾ വിശ്വാസവും അവിശ്വാസവും അതുകൊണ്ട് നമ്മൾ പറയുന്നത് വിശ്വാസം നിരീശ്വരവാദത്തെക്കാളും അവിശ്വാസത്തെക്കാളും മെച്ചമാണെന്നല്ല അതുകൊണ്ട് നമ്മുടെ വിഷയം വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും താല്പര്യങ്ങളല്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒന്നിനെക്കുറിച്ചും നിങ്ങൾ നിലപാടെടുക്കാതിരിക്കാൻ ശീലിക്കണമെന്നാണ് ഇപ്പോൾ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിന് നിങ്ങൾ നിലപാടുകൾ എടുക്കുന്നു എന്നാൽ നമുക്ക് നിലപാടുകൾ വേണ്ട ജീവിക്കുന്നതിനും ജീവനോടെ ഇരിക്കുന്നതിനും ജീവിതത്തെ അറിയണമെങ്കിൽ ഒന്നിനെക്കുറിച്ചും നിലപാടോ അഭിപ്രായമോ പുലർത്താതിരിക്കുക നിങ്ങൾ ഒരു അഭിപ്രായം രൂപീകരിക്കുമ്പോൾ മറ്റെല്ലാറ്റിനോടും നിങ്ങൾ മുഖം തിരിക്കുന്നു ഒരു വ്യക്തിയെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ച് തന്നെയോ ചുറ്റുമുള്ള ജീവിതത്തെ പറ്റിയോ നിങ്ങൾ ഒരു വിധത്തിലുള്ള അഭിപ്രായത്തിലും നിഗമനത്തിലും എത്തണ്ട എന്നാൽ മരണമാണ് അല്ലേ ജീവിതമെന്നാൽ നിഗമനങ്ങൾ ഇല്ലാതിരിക്കലാണ് ഗ്രഹണശക്തി വർദ്ധിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ നിഗമനങ്ങളിലെത്തുന്നു കാരണം നിഗമനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ആത്മവിശ്വാസം നൽകുന്നു എന്തെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നു വ്യക്തതയില്ലാത്ത ആത്മവിശ്വാസം അപകടകരമാണ് വ്യക്തമായി മനസ്സിലാക്കുകയാണ് ആവശ്യം വെറുതെ എന്തെങ്കിലും വിശ്വസിക്കലല്ല എന്തെങ്കിലും വിശ്വസിച്ചാൽ അത് ആത്മവിശ്വാസം നൽകും എന്നാൽ ചിലപ്പോൾ അത് ദോഷഫലം ഉളവാക്കുന്നു ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് ഒരു വഴി മുറിച്ചു കിടക്കണമെങ്കിൽ പോലും വ്യക്തമായ കാഴ്ചയാണ് ആവശ്യം ആത്മവിശ്വാസമല്ല ആത്മവിശ്വാസത്തിന് ആളെ തന്നെ കൊല്ലാം വാഹന തിരക്കില്ലെങ്കിൽ അത് ഫലം ചെയ്യും അതാണ് അതിന്റെ കുഴപ്പം അല്ലേ വാഹന തിരക്കില്ല വേഗതയുമില്ല അപ്പോൾ ഫലം ചെയ്യുന്നതിനാൽ നിങ്ങൾ അത് എല്ലായിടത്തും പ്രയോഗിക്കുകയും അപകടം ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം ആവശ്യമില്ല ആത്മവിശ്വാസത്തിനായുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക നിങ്ങൾ ഇവിടെ ആയിരിക്കുക ഒന്നിനെ കുറിച്ച് അറിയാതെ വാസ്തവത്തിൽ നിങ്ങൾക്കൊന്നും അറിയില്ല ഇത് മനസ്സിലാക്കൂ നിങ്ങൾക്ക് ഈ അസ്തിത്വത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിക്കും ഒന്നും അറിയില്ല ശരിയല്ലേ ഈ മുഴുവൻ സൗരയുധവും എപ്പോൾ തകരുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ ചിലപ്പോൾ നാളെ ആകാം അറിയാമോ നിങ്ങൾക്കറിയാമോ നാളെ അത് തകരുമോ ഇല്ലയോ എന്ന് അറിയാമോ നിങ്ങൾക്കറിയില്ല നിങ്ങൾ എപ്പോൾ മരിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല അതെപ്പോൾ സംഭവിക്കുമെന്നും പക്ഷെ അതൊരു പ്രശ്നമല്ല എന്നാൽ നിങ്ങളുടെ മനസ്സ് വിശ്വാസത്തെ തേടുന്ന ഒന്നാണെങ്കിൽ എല്ലാം അറിയാം ഇവിടെയുള്ളത് മാത്രമല്ല മരണശേഷം എവിടെ പോകും എന്തെല്ലാം താമസ സൗകര്യങ്ങൾ ലഭിക്കും നിങ്ങൾക്കെല്ലാം അറിയാം ഈ വിധത്തിലുള്ള മനസ്സ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് അറിവില്ലെന്ന തിരിച്ചറിവിനെ അംഗീകരിച്ചാൽ അതായത് എനിക്കറിവില്ല നിങ്ങൾ നിഗമനത്തിലൂടെ എത്തിച്ചേരുന്ന അറിവിനേക്കാൾ തീവ്രവും ആഴമുള്ളതുമായ ഒരവസ്ഥയായിരിക്കും അത് നിങ്ങൾക്ക് എല്ലാത്തിനെ പറ്റിയും എല്ലാരെ പറ്റിയും നിഗമനങ്ങളുണ്ട് ഈ ഒരു ലളിതമായ സാധന നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ എല്ലാവരും എന്ത് നിഗമനങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ചുറ്റുമുള്ളവരെ പറ്റിയോ നിങ്ങളെക്കുറിച്ചോ ആളുകളെ കുറിച്ചോ ചുറ്റുപാടുകളെ കുറിച്ചോ ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിക്കുക നാളെ രാവിലെ ഉണർന്നെണീക്കുമ്പോൾ എല്ലാറ്റിനെയും പുതുമയോടെ കാണുക ഇത് ദിവസവും ചെയ്യുക ചുരുങ്ങിയ ഉണർന്നതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഇത് ചെയ്യാൻ നോക്കുക അതൊരുപാട് പ്രയാസമുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായോ വളരെയധികം ശ്രമിക്കണം ഇരുപത്തിനാല് മണിക്കൂറും എല്ലാറ്റിനെയും പുതുമയോടെ കാണണമെങ്കിൽ എല്ലാറ്റിനെയും പുതുമയോടെ കണ്ടാൽ ഒരു സാധ്യത പോലും നിങ്ങൾക്ക് നഷ്ടമാവില്ല എല്ലാം നിങ്ങൾക്ക് ഊർജം നൽകും ആളുകൾ ഒന്നും കാണാത്തിടത്ത് നിങ്ങളെല്ലാം കാണും ആളുകൾ പ്രശ്നങ്ങൾ കാണുന്നിടത്ത് നിങ്ങൾ ജീവിത സാധ്യതകളെ കാണും എന്നാൽ നിഗമനം ചെയ്യുമ്പോൾ നിങ്ങൾ നിഗമനങ്ങളിലെത്തുകയും അവ ഉറപ്പാക്കുകയും ദൈവത്തിന്റെ അംഗീകാരം നേടുകയും ചെയ്താൽ നിങ്ങൾ അതിനെ വിശ്വാസം എന്ന് വിളിക്കുന്നു അറിവില്ലായ്മയെ പണ്ഡിതന്മാർ അംഗീകരിച്ചാലും അത് സത്യമാവില്ല ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ആളുകൾ വിചാരിക്കുന്നത് ആധികാരികതയാണ് സത്യമെന്ന് അല്ല സത്യം മാത്രമാണ് ആധികാരികം ഈ സൃഷ്ടിയിൽ ഈ അസ്തിത്വത്തിൽ